സമസ്തയെയും പാണക്കാട് കുടുംബത്തെയും തെറ്റിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരാണ് അങ്ങനെ തെറ്റിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് കൂടി അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ. കാരണം തങ്ങൾക്കറിയാം, സമസ്തയ്ക്ക് നേരെയും പാണക്കാട് കുടുംബത്തിന് നേരെയും വരുന്ന കൂരമ്പുകൾ ലീഗിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണെന്ന് തങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്, സമസ്തയെയും ലീഗിനെയും തമ്മിൽ തെറ്റിക്കാൻ ആര് ശ്രമിച്ചാലും അതിന് ആർക്കും കഴിയില്ല. ഈ ആര് എന്ന ആ രണ്ടക്ഷരത്തിൽ തന്നെ എല്ലാമുണ്ട്. ലീഗ് നേതൃത്വം സംസ്ഥയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം വരെ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആരോപണം എന്തായിരുന്നു? സംസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി എന്ന മുഷാവറ കേന്ദ്ര അംഗം ഉയർത്തിയ ആരോപണങ്ങൾ, സംസ്ഥ നിരീശ്വരവാദികൾക്കൊപ്പമാണെന്ന്, നിരീശ്വരവാദികളെ ഒരു വിഭാഗം സംസ്ഥക്കാർ തക്ദീർ മുഴക്കി സ്വീകരിക്കുന്നുവെന്ന്, സംസ്ഥയ്ക്ക് ഇടതിലേക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചിരിക്കുന്നുവെന്ന്, ഇതെല്ലാം നദ്വിയുടെയും ലീഗിലെ ഒരു പോക്കറ്റിൻ്റെയും വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും, ഇതാ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം സാദിഖലി തങ്ങൾ സംഘടിപ്പിച്ച സ്നേഹ സദസ്സിൽ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞില്ലേ? ഇല്ല. അതുകൊണ്ടാണല്ലോ പാണക്കാട് തങ്ങൾക്കൊപ്പം അദ്ദേഹം വേദി പങ്കിട്ടത്. ഇരുവരും തമ്മിലുള്ള മഞ്ഞുരുകാൻ ഇത്രയേ വേണ്ടിയിരുന്നുള്ളൂ സമയമെങ്കിൽ പാണക്കാട് തങ്ങൾ പറഞ്ഞത് ശരിയാണ്, സമസ്തയും പാണക്കാട് കുടുംബത്തെയും തിരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന്. ആ പലരും ആരാണെന്നാണ് ഇനി വ്യക്തമാകേണ്ടത്. അത് ഒരു ശരീരവും മനസ്സുമായി പ്രവർത്തിക്കുമെന്ന്, അതിനെ തമ്മിൽ തെറ്റിക്കാൻ സാധിക്കില്ല എന്ന്, അത് കാലങ്ങളായി കൈമാറുമെന്ന സുഹൃതമാണെന്നും തങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ തമ്മിൽ തെറ്റിക്കാൻ നടക്കുന്നവർ ലീഗ് നേതൃത്വത്തിൽ തന്നെയാണ്. പാർട്ടിക്ക് പുറത്തെ ആരുമല്ല, ഉള്ളിൽ തന്നെയാണ് ശകുനി. ലീഗ് നേതൃത്വത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട് ആ ശകുനി. മതേതര കക്ഷിക്ക് ഇത്തവണ സമസ്തക്കാർ നേരാവണ്ണം വോട്ട് നൽകിയെന്നത് ശരി തന്നെയാണ്. അവർ അരിവാളിൽ തന്നെ കുത്തി മലപ്പുറത്തും പൊന്നാനിയിലും. എങ്കിലും CPI നേതൃത്വം പറഞ്ഞത് കേട്ട് അലയാനും തുള്ളാനും ആടി ഊലിയാനും ഒക്കെ നിൽക്കുന്നവരല്ല സമസ്തയും ജിഫ്രി മുത്തുക്കോയ തങ്ങളും എന്ന് ഇതാ ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? സുപ്രഭാതത്തിന്റെ ഗൾഫ് പെഡിഷൻ ചടങ്ങിനെ ലീഗ് നേതൃത്വം ഒന്നടങ്കം ബഹിഷ്കരിച്ചെങ്കിലും ഇതാ ഈ സ്നേഹ സദസ്സിൽ പാണക്കാട് തങ്ങൾക്കൊപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒരു വിസമ്മതവും പ്രകടിപ്പിക്കാതെ വേദി പങ്കിട്ട് തന്റെ സൗഹൃദം പുതുക്കിയിരിക്കുന്നു. അതിന്റെ അർത്ഥം സമുദായം തന്നെയാണ് വലുതെന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. ആ തിരിച്ചറിവ് സമസ്ത നേതൃത്വത്തിന് തന്നെയാണ് കൂടുതൽ. അതിൽ രാഷ്ട്രീയ കക്ഷിയായ മുസ്ലിം ലീഗ് ഒരു പടിയെങ്കിലും താഴെ മാറ്റം നിൽക്കും എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഇനി സമസ്ത വിരുദ്ധനായ ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം എന്ത് പറയും? സമസ്ത ഇപ്പോഴും ലീഗിന് വിലക്കപ്പെട്ട കനിയാണെന്നും, സമുദായമാണ് വലുതെന്ന സമസ്തയുടെ നിലപാട് ഇവിടെ ശരിവച്ചിരിക്കുകയല്ലേ പാണക്കാട് തങ്ങൾ തന്നെ? പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ സംസ്ഥാന നേതൃസംഗമത്തിൽ തങ്ങൾ കൂടുതലായി എന്താണ് പറഞ്ഞത്? സമസ്തയുടെയും ലീഗിൻ്റെയും ഈ സൗഹൃദമാണ് മഹല്ലുകളിലും ആവശ്യം. അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല, ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇതിന് വീഴ്ച വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്, അനൈക്യത്തിന് ശ്രമിക്കുന്നവരോട് കൂട്ടുകൂടരുതെന്നും സാദിഖലി തങ്ങൾ പറയുന്നു. തങ്ങളിത് പറയുന്നത് തിരിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടു വേണം പറയാൻ. കാരണം പാണക്കാട് തങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന സലാമും കൂട്ടരും സമസ്തയല്ല പുലർത്താൻ നോക്കുന്നത്. പാണക്കാട് കുഞ്ഞാലിക്കുട്ടി അച്ചുതണ്ടിൽ നിന്നും ലീഗിനെ അടർത്തി മാറ്റുവാനാണ് സലാം വിഭാഗം ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. അതറിയാത്ത വ്യക്തിയൊന്നുമല്ല പാണക്കാട് തങ്ങളും. എന്നിട്ട് വിഭാഗീയത പിളർത്തൽ, സമുദായത്തെ അടിച്ചെടുക്കലൊക്കെ ആരോപണങ്ങൾ സമസ്തയുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുകയും ചെയ്തു ഈ സലാം വിഭാഗം. സമസ്ത ലീഗ് ബന്ധം ശക്തമായി തുടരുമെന്ന് സാദിഖലി തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ പാണക്കാട് കുടുംബത്തിനും സമസ്തയ്ക്കുമിടയിലെ മഞ്ഞുരുകി തുടങ്ങി എന്ന് വേണം കൂട്ടി വായിക്കേണ്ടത്. എന്തായാലും സമസ്തയ്ക്കുള്ളിലല്ല, സമസ്തയ്ക്ക് പുറത്തല്ല, ലീഗിലാണ് ഇപ്പോൾ കൃത്യമായൊരു ചികിത്സ. ലീഗിനാണ്, ലീഗ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനാണ് ഇപ്പോൾ ചികിത്സ കൃത്യമായി വേണ്ടതെന്നാണ് ഈ ഒരു ഐക്യം, സമസ്തയും ലീഗും തമ്മിലുള്ള ഇപ്പോഴത്തെ ഐക്യം. പാണക്കാട് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും തമ്മിൽ സൗഹൃദം പുതുക്കിയ ഒരൊറ്റ സന്ദേശം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നുള്ളൂ.